ഹലോ, വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് പാർക്ക് അവന്യൂ ഗുഡ് മോർണിംഗ് വേക്കപ്പ് എന്ന ഡിയോഡറൻ്റ് ആണ്. ഇത് ഡിയോഡറൻ്റ് ആയിട്ടും പെർഫ്യൂം ആയിട്ടും പോക്കറ്റ് പെർഫ്യൂം ആയിട്ടും എല്ലാം അവൈലബിൾ ആണ്. ഇത് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചത് ഇതിൻ്റെ പോക്കറ്റ് പെർഫ്യൂം ആയിരുന്നു. ഞാൻ മൂന്ന് പ്രോഡക്ട്സ് വാങ്ങിച്ചിരുന്നു പാർക്ക് അവന്യൂ. ഫസ്റ്റ് മാർക്കറ്റിൽ മൂന്ന് പോക്കറ്റ് പെർഫ്യൂംസ് ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ ഞാൻ മൂന്ന് വാങ്ങിച്ചിരുന്നു. പാർക്ക് അവന്യൂ കൂൾ ബ്ലൂ, പാർക്ക് അവന്യൂ ഗുഡ് മോർണിംഗ്, പാർക്ക് അവന്യൂ സ്ട്രോങ്, അതായിരുന്നു മൂന്നെണ്ണം. അപ്പോൾ ആ മൂന്നെണ്ണത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വേക്കപ്പ് ആയിരുന്നു. കൂൾ ബ്ലൂ നല്ലതായിരുന്നു, പക്ഷേ അതൊന്നും തീരെ ലാസ്റ്റിംഗ് ആയിരുന്നില്ല. കൂൾ ബ്ലൂവും പിന്നെ നേരത്തെ പറഞ്ഞ സ്ട്രോമും, ഇതാണ് കുറച്ച് ഒരു ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് കണ്ടത്. പിന്നെ അത്യാവശ്യം നല്ല ഫ്രാഗ്രൻസ് ആണ്. പിന്നെ ഈ ഗുഡ് മോർണിംഗ് എന്നുള്ള പേര് പാർക്ക് അവന്യൂവിൻ്റെ നേരത്തെ ആഫ്റ്റർ ഷേവുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് മുതലേ ഇതിൻ്റെ ഒരു ഫാനാണ്, ഈ ഒരു പാർക്ക് അവന്യൂ ഗുഡ് മോർണിംഗ് എന്ന പ്രോഡക്റ്റിൻ്റെ. പക്ഷേ അതിൻ്റെയും ഇതിൻ്റെ ഫ്രാഗ്രൻസ് തമ്മിൽ കംപ്ലീറ്റ്ലി സിമിലർ ഒന്നുമല്ല, ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിവേസ് നമുക്ക് ഈ പ്രോഡക്റ്റ് പരിചയപ്പെടാം. ഇപ്പോൾ ഇതാണ് പാർക്ക് അവന്യൂ ഗുഡ് മോർണിംഗ്. ഇത് ഞാൻ ഫസ്റ്റ് പോക്കറ്റ് പെർഫ്യൂം വാങ്ങിച്ചു, ഞാൻ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വാങ്ങിച്ചതാണ് ഇത്. ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. 115 രൂപ പ്രൈസ് വന്നിട്ടുള്ളൂ. 199 ആണ് ഇതിൻ്റെ MRP വരുന്നത്. 199, ഓക്കെ. അപ്പോൾ ഞാൻ വാങ്ങിച്ച സമയത്ത് ഓഫർ ഉണ്ടായിരുന്നു, അങ്ങനെയാണ് 115 രൂപയ്ക്ക് കിട്ടിയത്. പിന്നെ ഇത് തന്നെ 150 റുപ്പീസിനൊക്കെ ഓഫറിൽ ഇതിൻ്റെ ഗ്യാസ് ഇല്ലാത്ത ടൈപ്പ് ഉണ്ട്. ഞാൻ ഗ്യാസ് ഉള്ളത് ആണ് അന്ന് ഓഫറിൽ ഉണ്ടായിരുന്നത്, അങ്ങനെയാണ് ഇത് വാങ്ങിയത്. പിന്നെ ഇതിൻ്റെ നോട്ട്സ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ടോപ്പ് നോട്ടിൽ ഇതിനൊരു ഫ്രഷ് സിട്രസി ഫ്രാഗ്രൻസും, മിഡിൽ നോട്ടിൽ ഒരു ഫ്രൂട്ടി ഫ്രാഗ്രൻസും, ബേസ് നോട്ടിലേക്ക് വരുമ്പോൾ ഒരു വൂഡി ഫ്രാഗ്രൻസുമാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു പെർഫ്യൂമാണ്. നല്ല ഒരു കുറച്ചൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇതിന്. അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ല പെർഫ്യൂമാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ടോപ്പ് 5 ലോങ് ലാസ്റ്റിംഗ് പെർഫ്യൂംസിൻ്റെ ടൈമിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പാർക്ക് അവന്യൂ റീഗൽ എന്ന പെർഫ്യൂം റിവ്യൂ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർക്ക് അവന്യൂ ഗുഡ് മോർണിംഗ് എന്ന പെർഫ്യൂം ഉണ്ട്, നല്ല പ്രോഡക്റ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത ഡിയോഡ്രൻറ്റുകളിൽ, അതായത് പാർക്ക് അവന്യൂ ഡിയോഡ്രൻറ്റുകളിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രണ്ട് പ്രോഡക്റ്റുകളാണ് ഈ ഗുഡ് മോർണിംഗ് വേക്കപ്പും അതുപോലെ തന്നെ റീഗളും. നല്ല പ്രോഡക്റ്റാണ്, നല്ല ഫ്രാഗ്രൻസ് ആണ്. ഞാൻ പറഞ്ഞു കുറച്ചൊരു സ്ട്രോങ് ഓപ്പണിംഗ് ആണ്. ആ ഓപ്പണിങ്ങിൽ മാത്രമേ ആ ഒരു സ്ട്രോങ്നെസ് ഉള്ളൂ. അതൊരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ അത് ഫെയ്ഡ് ചെയ്ത് പോയാൽ പിന്നെ നമുക്കിതിൽ നിന്ന് നല്ല ഒരു ഫ്രാഗ്രൻസ് ആണ് കിട്ടുക. അതിപ്പോൾ എങ്ങനെയാ പറയാമെന്ന് വെച്ചാൽ, ഈ നോട്ട്സിലുള്ള പോലെ തന്നെ ആ ഒരു സിട്രസി നോട്ട്സ് ആണ് ഇതിൽ നിന്ന് വരിക. സിട്രസിൻ്റെ കൂടെ തന്നെ കുറച്ചൊരു ഒരു വൂഡി നോട്ട്സും കൂടി മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. നല്ല എന്താ പറയുക, നമുക്കൊരു ഒരു ഫ്രഷ്നെസ് ഒക്കെ നൽകുന്ന ഒരു ഫ്രാഗ്രൻസ് തന്നെയാണ് ഇതിനുള്ളത്. പിന്നെ ഇത് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. ഞാൻ യൂസ് ചെയ്തിട്ട് സാധാരണ നമുക്ക് ഡിയോഡ്രൻസ് കൂടിയാൽ 2 മണിക്കൂർ വരെയൊക്കെ കിട്ടാറുള്ളൂ. ഇത് അതിനേക്കാൾ കൂടുതൽ ലോഞ്ചിവിറ്റി കിട്ടുന്നുണ്ട്. 3 മണിക്കൂറും 3.5 മണിക്കൂറൊക്കെ കിട്ടുന്നുണ്ട്. ഡിപ്പെൻസ് ഓൺ അവർ ക്ലൈമറ്റ് കേട്ടോ. ഇപ്പോൾ സമ്മർ ടൈമിലൊക്കെ 3 മണിക്കൂർ വരെയൊക്കെ ഇതിൻ്റെ ഒരു ഫ്രാഗ്രൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ അടിച്ചിട്ടൊക്കെ ഇതിൻ്റെ സ്മെല്ല് നല്ല ഒരു ഒരു ഫീൽ ഇങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ചൊരു എന്താ പറയുക, ഒരു സ്ട്രോങ് ഫ്രാഗ്രൻസ് നോക്കുന്ന ആളുകൾക്ക്, എല്ലാ സമയത്തും നമ്മൾ ഫ്രഷ് ഫ്രാഗ്രൻസ് അല്ലാതെ ചിലതെങ്കിലും സ്ട്രോങ് ഫ്രാഗ്രൻസുകൾ വേണം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുക. അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി സ്ട്രോങ് ഒന്നല്ല, ഒരു ഇൻ ബിറ്റ്വീൻ ആണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന അങ്ങനത്തെ പ്രോഡക്ട്സ് നോക്കുന്ന ആൾക്കാർക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ്. പിന്നെ പാർക്ക് അവന്യൂ ഇന്ത്യൻ ബ്രാൻഡാണ്, അത്യാവശ്യം നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ഇതിനെപ്പറ്റി ഞാൻ അധികം ഡീറ്റെയിൽസ് ഒന്നും പറയേണ്ട കാര്യമില്ല. നമ്മുടെ റെയ്മണ്ട് കമ്പനിയാണ് ഇതിൻ്റെ പ്രോഡക്ട്സൊക്കെ മാർക്കറ്റിൽ എത്തിക്കുന്നത്. റെയ്മണ്ട് അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക, എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാണ്. പിന്നെ ഇതൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ എനിവേസ് ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അപ്പോൾ അതൊക്കെയാണ് പാർക്ക് അവന്യൂ ഗുഡ് മോർണിംഗ് എന്ന ഈ ഒരു ഡിയോഡ്രൻറ്റിൻ്റെ ഡീറ്റെയിൽസ്. നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള കുറഞ്ഞ റേറ്റിൽ വാങ്ങിക്കാൻ പറ്റിയ ഒരു ഡിയോഡ്രൻറ്റ് നോക്കുന്ന ആളുകൾക്ക് വാങ്ങിക്കാം. പിന്നെ അത് ഗ്യാസ് ഉള്ള ടൈപ്പാണ്. ഗ്യാസ് ഇല്ലാത്തതാണെങ്കിൽ 150 റുപ്പീസ് ആണ്. ഗ്യാസ് ഇല്ലാത്ത 20 ml പോക്കറ്റ് പെർഫ്യൂമാണ്, 49 രൂപ. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.